ചികിത്സയിൽ കഴിയുന്ന നടനും മുൻ എംപിയുമായ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. താരത്തിന് ക്യാൻസർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ചിരിയോടെ അതൊക്കെ നേരിട്ട് പ്രിയ നടൻ ക്യാൻസർ മുക്തനായിരുന്നു. എന്നാൽ ക്യാൻസർ രോഗത്തെ തുടർന്നുള്ള അസ്വസ്ഥതകളായിരിക്കാം താരത്തിനെന്ന് ആദ്യം കരുതിയിരുന്നു. എന്നാൽ അവശതകൾക്ക് കാരണം മറ്റൊന്നായിരുന്നു. 3 തവണ നടന് കോവിഡ് വന്നിരുന്നു. ഇത് കാരണം ഇന്നസെന്റിന്റെ രോഗപ്രതിരോധ ശേഷിയിൽ വലിയ കുറവുണ്ടായി. ഇത് കാരണം ന്യൂമോണിയ പിടിപെട്ടു. പിന്നാലെ ഇത് കലശലാവുകയായിരുന്നു. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുടുംബാംഗങ്ങളും സിനിമാക്കാരും ഡോക്ടർമാരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അണുബാധ ഉടൻ നിയന്ത്രണ വിധേയമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് വിവരം. ബുധനാഴ്ച വൈകിട്ടോടെ നടൻ അസുഖം അല്പം ഗുരുതരമായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിലവിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായും ഡോക്ടർമാർ അറിയിച്ചു. ക്യാൻസറിന് നേരത്തെയും ചികിത്സ തേടിയിട്ടുണ്ട് ഇന്നസെന്റ്. രോഗത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഇന്നസെന്റിന്റെ അതിജീവനം വലിയൊരു മാതൃകയായി മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് എംപി ആയത്. തന്റെ ക്യാൻസർ നാളുകളിലെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്നൊരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.